സ്വപ്നയും സരിത്തിനെയും കുറിച്ച് ഏറെ നിർണായകമായ വിവരങ്ങളാണ് NIA പുറത്തുവിട്ടിരിക്കുന്നത്. നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസിലെ പ്രതികളായ സ്വപ്നയും സരിത്തും വിവാഹം കഴിച്ച് ഇന്ത്യ വിടാൻ പദ്ധതിയിട്ടിരുന്നതായി NIA കോടതിയിൽ പറഞ്ഞു. വിവാഹിതരായി റമീസിന്റെ സഹായത്തോടെ ടാൻസാനിയയിൽ പോയി ജീവിക്കാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. സ്വപ്നയുടെ ജാമ്യാപേക്ഷ എതിർത്ത് നൽകിയ വാദത്തിലായിരുന്നു NIA ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സരിത്തുമായുള്ള ബന്ധം പുറത്തായെങ്കിലും അന്വേഷണ സംഘം കോടതിയിൽ വെളിപ്പെടുത്തുന്നത് ഇതാദ്യമായാണ്. ഇപ്പോഴത്തെ ഭർത്താവുമായുള്ള കുടുംബജീവിതം നയിക്കുന്നതിനിടയിലാണ് സരിത്തിനെ സ്വപ്നം മോഹിപ്പിച്ചത്. ടാൻസാനിയയിൽ നിന്നുള്ള കള്ളക്കടത്ത് വ്യാപകമായ ഘട്ടത്തിലായിരുന്നു ഈ ആലോചന. സരിത്തിന്റെ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് സ്വപ്നയുമായി കൂടുതൽ അടുത്തത്. സ്വപ്നയുടെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ മറ്റു കുടുംബാംഗങ്ങളെയെല്ലാം വിട്ട് വിദേശത്തേക്ക് കടന്ന് അവിടെ ഒരുമിച്ച് ജീവിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. KT റമീസിന്റെ ഒത്താശയോടെയാണ് ഇവർ പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തതും. ഇത്തരമൊരു ഘട്ടത്തിൽ സ്വപ്നയുടെ ഭർത്താവും കുടുംബവും ചോദ്യചിഹ്നവുമായി നിന്നിരുന്നു. എന്നാൽ സരിത്തുമായുള്ള ആത്മബന്ധം അതും ഉപേക്ഷിക്കാൻ സ്വപ്ന തീരുമാനിച്ചിരുന്നു. മറ്റു കുടുംബാംഗങ്ങളെ അപേക്ഷിച്ച് സ്വപ്നയും അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വപ്നയും സരിത്തും മുംബൈയിലെത്തണമെന്നും അവിടെ നിന്ന് വിദേശത്തേക്ക് പറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും റമീസ് വാഗ്ദാനം നൽകിയിരുന്നതായിട്ടാണ് വെളിപ്പെടുത്തലുകളെല്ലാം. അതിനിടയിൽ സ്വർണക്കടത്തിൽ സ്വപ്നയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും NIA കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. സ്വപ്നയുടെ ജാമ്യപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. കേസ് ഡയറിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സ്വപ്നയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നതെന്നും കോടതി പറഞ്ഞു. സ്വപ്ന സ്വർണക്കടത്തിൽ പങ്കാളിയായതിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. സ്വപ്നയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു. UAP അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് ചെയ്തതെന്നും പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്നും കോടതി പറയുകയും ചെയ്തു. ഹർജിയിലെ വാദത്തിനിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറുമായി വലിയ അടുപ്പമാണ് സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നെന്നും പ്രമുഖരുമായുള്ള പരിചയം ഉണ്ടായിരുന്നുവെന്നുള്ളതും സ്വപ്നയുടെ മൊഴി അടിസ്ഥാനമാക്കി സ്വപ്നയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്നും ഈ സാഹചര്യത്തിൽ സ്വപ്നയെ ജാമ്യത്തിൽ വിടരുതെന്നും NIA വാദിച്ചു. എന്നാൽ കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് നിയമങ്ങൾ മാത്രമേ ബാധകമാകൂവെന്നും UAP വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുമാണ് സ്വപ്നയുടെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ സ്വർണക്കടത്തിലൂടെ നടന്നത് രാജ്യത്തിനെതിരായ സാമ്പത്തിക ഭീകരവാദമാണെന്ന NIA അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. അതേസമയം സ്വർണക്കടത്ത് കേസിൽ UAE കോൺസൽ ജനറലിനെതിരെയും സ്വപ്ന സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി നൽകി. സ്വർണക്കടത്തടക്കം എല്ലാ ഇടപാടുകളും കോൺസൽ ജനറലിനും കമ്മീഷൻ നൽകിയെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. സമ്പാദ്യമെല്ലാം ഡോളറുകളാക്കി നയതന്ത്ര പരീക്ഷ ഉപയോഗിച്ചായിരുന്നു കോൺസൽ ജനറൽ രാജ്യം വിട്ടതെന്നും ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പണം കോൺസൽ ജനറൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും സ്വപ്ന പറയുന്നു. ലോക്ക്ഡൌൺ മുമ്പ് നടത്തിയ 20 കള്ളക്കടത്തിലും UAE കോൺസൽ സംഘടിപ്പിച്ച എല്ലാ പരിപാടികൾക്കും കോൺസൽ ജനറൽ കമ്മീഷൻ വാങ്ങിയിരുന്നതാണ് സ്വപ്നയുടെ മൊഴി. പലപ്പോഴായി കിട്ടിയ കമ്മീഷൻ തുക കോൺസൽ ജനറൽ യൂറോപ്പിൽ മറ്റൊരു ബിസിനസ്സിൽ മുടക്കിയെന്നാണ് സ്വപ്ന പറയുന്നത്. $200,000 കോൺസൽ ജനറൽ രാജ്യം വിട്ടതെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. എന്തായാലും ഇതെല്ലാം മറന്നിക്ക് ഉടൻ തന്നെ പുറത്താവുക തന്നെ ചെയ്യും. അതോടൊപ്പം എന്തിനാണ് സ്വപ്നയും സരിത്തും ടാൻസാനിയ തിരഞ്ഞെടുത്തതെന്നും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പോയിരുന്നെങ്കിൽ സ്വപ്നയുടെ ഭാവി എന്താകുമെന്നാണ് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല.